കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് രംഗം രാജ്യസഭ. നിരവധി തവണ ഇന്ത്യയുടെ ധനമന്ത്രിയായിരുന്നു ചിദംബരം രാജ്യസഭയിൽ കത്തിക്കയറുന്നു. നരേന്ദ്രമോദിക്ക് എതിരെ ഡിജിറ്റൽ ഇന്ത്യ, ക്യാഷ്ലെസ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ രാജ്യത്തെ പറ്റിക്കുകയാണ്. അതിൻ്റെ പേരിൽ നോട്ട് നിരോധനം കൊണ്ടുവന്ന് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണം. എങ്ങനെയാണ് നിങ്ങൾ ഗ്രാമഗ്രാമങ്ങളിലേക്ക് ഈ ഡിജിറ്റൽ ഇന്ത്യയെ കൊണ്ടുപോകുന്നത്? അവിടെ കറണ്ടില്ല, പിന്നെയല്ലേ ഇൻ്റർനെറ്റും ഡിജിറ്റൽ ഇന്ത്യയും? ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നിങ്ങൾ ഈ പ്രസംഗിച്ച് ആളുകളെ പറ്റിക്കുന്നത്. ഈ രാജ്യത്തെ ധനമന്ത്രിയായിരുന്ന ആളാണ് ഈ പറയുന്നത്. അതിനദ്ദേഹം തൻ്റെ അനുഭവത്തിൻ്റെ പരിചയവും എടുത്തു കാണിക്കുന്നുണ്ട്. നോക്കൂ, ഫുട്പാത്തിലിരുന്ന് പച്ചക്കറി വിൽക്കുന്ന കർഷകൻ പച്ചക്കറി വാങ്ങാൻ വരുന്നവരുടെ കാർഡ് സ്വൈപ്പ് ചെയ്യാൻ POS മെഷീൻ വാങ്ങി വയ്ക്കുമോ? POS മെഷീൻ്റെ ഇലക്ട്രോണിക് സപ്പോർട്ട് വിദ്യ ഫുട്പാത്തിൽ നിങ്ങൾ കൊണ്ട് കൊടുക്കുമോ? അല്ല, അരക്കിലോ പച്ചക്കറി വാങ്ങാൻ വരുന്നവൻ ക്രെഡിറ്റ് കാർഡ് കൊണ്ടല്ലേ വരുന്നത്? സൈക്കിളിൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾ വിൽക്കുന്നവൻ അവൻ്റെ സൈക്കിളിൽ കാർഡ് പേയ്മെൻറ്റ് നടത്താനുള്ള യന്ത്രം കഴുത്തിൽ തൂക്കിയിട്ട് വരുമോ? പോട്ടെ, എൻ്റെ നാട്ടിലെ ഗ്രാമങ്ങൾ നാട്ടുചന്തകളിലാണ് ദിവസവും ജനക്കൂട്ടം അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നത്. അവിടെ തൻ്റെ വകയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നവന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധനങ്ങൾ വിൽക്കാൻ സാധിക്കൂവെങ്കിൽ അവൻ പട്ടിണിയാവുകയേ ഉള്ളൂ. നിങ്ങൾ ഈ പറയുന്നത് പ്രായോഗികമല്ല എന്നെനിക്കും നിങ്ങൾക്കും അറിയാം. ചിദംബരം പറഞ്ഞത് ശരിയാണ്. ചിദംബരത്തെ പോലുള്ളവരുടെ ദീർഘവീക്ഷണം അത്രയേ ഉള്ളൂ. എന്നതുകൊണ്ടാണല്ലോ 60 വർഷം രാജ്യം ഭരിച്ച കോൺഗ്രസ് ഇപ്പോൾ മരണക്കിടക്കയിൽ ആയത്. പക്ഷെ ചിദംബരം വീക്ഷണത്തിൽ ഒരിക്കലും ചിന്തിക്കാതെ ഇടത്ത് നിന്ന് ദിവസവും കബഡി കളിക്കുന്ന ആളാണ് മോദിയെന്ന് അയാൾ മനസ്സിലായില്ല. ഇനി ഇന്നത്തെ കാര്യം. ഫുട്പാത്തിൽ പച്ചക്കറി വിൽക്കുന്ന ആളുടെ പച്ചക്കറി പെട്ടിയുടെ മുകളിൽ ഒരു കുഞ്ഞ് QR കോഡ് കാണും. അവൻ്റെ ഉൽപ്പന്നത്തിൻ്റെ വില അവന് ലഭിക്കുന്നത് ആ സ്റ്റിക്കർ വഴിയാണ്. കറണ്ടും വേണ്ട, ഇൻ്റർനെറ്റും വേണ്ട, കാർഡിരിക്കുന്ന മെഷീൻ വേണ്ട, ഒന്നും വേണ്ട. മീൻ വിൽക്കുന്ന ചേട്ടത്തിയുടെ മീൻകുട്ടിയുടെ ഉള്ളിൽ വെള്ളം നനയാതെ ലാമിനേറ്റ് ചെയ്ത QR കോഡ് കാണാം. താജ് ഹോട്ടലിലും അന്തിക്ക് കപ്പലിൻ്റെ വിൽക്കാൻ വരുന്നവനും ഒരേ QR കോഡിലേക്ക് ഒതുങ്ങി. ഒതുക്കി സാമ്പത്തിക വിപ്ലവം അല്ലേ? മൊബൈൽ, ഇൻ്റർനെറ്റ്, പിന്നെ മൊബൈൽ ഫോണുകൾ വഴിയാണ് കറണ്ടില്ലാത്ത ഇടങ്ങളിൽ പോലും പേയ്മെൻറ്റ് സംവിധാനം ഒരുക്കാൻ ഡിജിറ്റൽ ഇന്ത്യയ്ക്ക് കഴിഞ്ഞത്. ചിദംബരം തോറ്റതും മോദി ജയിച്ചതും അവിടെയാണ്. ഇനി കണക്ക് പറയാം. ഇന്ന് 2022 ലോകത്തിൽ ഏറ്റവും അധികം ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ നടക്കുന്ന രാജ്യം ഇന്ത്യയാണ്. 2016 നവംബർ മാസത്തിൽ മുന്നേ നമ്മൾ കാതങ്ങൾ പുറകെയാണെന്ന് ഓർക്കണം. 2021 ആകെ 500 കോടി UPI ഇടപാടുകളാണ് നടന്നത്. ഇതിൻ്റെ മൂല്യം ആവട്ടെ 900,000 കോടിയും. ഇന്ന് 2022 ആദ്യ 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ UPI ഇടപാടുകൾ 1,500 കോടി കടന്നുപോയി. മൂല്യമാവട്ടെ 24,000 കോടിയും. ഇനി 3 പാദങ്ങൾ ബാക്കിയുണ്ട്. ഇന്ത്യയുടെ റുപ്പേ കാർഡിന് മുന്നിൽ വിസയും മാസ്റ്റർ കാർഡും വിറകൊണ്ടു തുടങ്ങി. ആഗോള ഭീമന്മാരായ അമേരിക്കയുടെ പ്ലാറ്റിക് കറൻസി വിസയും മാസ്റ്റർ കാർഡും തോൽക്കാൻ പോകുന്നത് റുപ്പേ കാർഡിന് മുന്നിലല്ല, മോദിയുടെ ദീർഘവീക്ഷണത്തിനും നിശ്ചയദാർഢ്യത്തിനും മുന്നിലായിരിക്കും. ഇന്ത്യ ഡിജിറ്റലായി മാറിയത് അല്ല, മാറ്റിയതാണ്. നമ്മൾ ഓരോ ദിവസവും പണമില്ലാതെ പേഴ്സ് എടുക്കാതെ ഇറങ്ങിയാലും കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ എന്നാശ്വസിക്കുന്ന നിലയിലേക്കാണ് നമ്മുടെ ചിന്തകളിലാണ് നരേന്ദ്രമോദി ഡിജിറ്റൽ ഇന്ത്യയെ പണിതുയർത്തത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.